കാര്യം വളരെ പോക്കാണ് ലോകം പോണത്. ഇപ്പൊ അടുത്ത ദിവസം നിങ്ങള് പത്രം വായിച്ചിട്ടുണ്ടാവും, ക്രിസ്തുമസിന് കള്ളുകുടിയിൽ ഒന്നാം സ്ഥാനം കേരളമാണ്. ഇനിയിപ്പോ നാളെ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വരികയാണ് കൊല്ലത്തിന്റെ തുടക്കം. അതൊരു വലിയ ആചാരമാക്കി എന്നിട്ട് കള്ളുകുടിയും വ്യഭിചാരവും ചൂതാട്ടവും വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതേ മുൻപന്തിയിൽ മുസ്ലിം ചെറുപ്പക്കാരും കടന്നു പോകുന്നു എന്നത് നമുക്ക് വലിയ വേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അത്തരം തോന്നിവാസത്തിൽ കൂടി പോകരുത്. അള്ളാഹുവിനെ ഭയപ്പെടണം. ഏത് സമയത്താണ് നമ്മളെ അന്ന് വിളിക്കുന്നത് നമുക്കറിയില്ല. അള്ളാഹു തല നമുക്ക് ദീർഘായുസ് തരട്ടെ, അള്ളാഹു തല നമുക്ക് ദീർഘായുസ് തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, എത്രയോ ആളുകൾ മരിച്ചുപോയി. ഇനി നമ്മൾ എപ്പോഴാ പോണത്? അത് നോക്കി നമുക്ക് ദുഃഖമല്ലാതെ ഓരോർക്കും ഒരു അറിവില്ല. ഏത് ഉമ്മ പറ്റ മകനും എത്ര ആരോഗ്യവും എത്ര സൗകര്യവും ഉള്ളവനായി ഇവിടെ ജീവിച്ചാലും യൗമന്നല ആലത്തിൻ ഹതുബാമോരോ, അതാ മയ്യത്ത് കട്ടൽ എന്ന് പറയുന്ന ആ വാഹനത്തിന്റെ മുകളിൽ കയറ്റി അവനെ കൊണ്ടുപോകുന്നു, കബറിലേക്ക് വെക്കുന്നു. അള്ളാഹു തആല ആ മൗത്തിന്റെ സമയത്ത് നമുക്ക് നല്ല ഈമാൻ തരുമാറാകട്ടെ. അവിടെ ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ആ ഈമാൻ സലാമത്താവാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിക്കണം. അതിന്റെ ഒന്നാമത്തെ മരുന്നാണ് സലാത്ത് ചെല്ലൽ. റസൂലുള്ളാഹിന്റെ പേര് സലാത്ത് ചെല്ലൽ. എല്ലാവരും ചെല്ലുക സലാത്ത്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. في صلاة اللهم نعمل المحضرة البدرية لولد صدرنا كالك مريكان في صلاة اللهم نسكار تنسيشم പത്ത് പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് ചെല്ലണം. അല്ലാത്ത സമയത്തും കഴിവിന്റെ പരമാവധി ചെല്ലണം. വേറെയും സലാത്തുകളുണ്ട്. ഏത് സലാത്തും നിങ്ങൾക്കറിയാവുന്നതൊക്കെ വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.